ഈ സമയവും കടന്നുപോകും ജീവിതത്തിൽ ഇതിലും വലിയ മോട്ടിവേഷൻ കിട്ടാനില്ല ഒരിക്കൽ അക്ബർ ചക്രവർത്തി ബീർബലിലൂടെ എഴുതാൻ പറഞ്ഞ വാചകമാണിത് സന്തോഷമുള്ളപ്പോൾ നോക്കുമ്പോഴും ദുഃഖമുള്ളപ്പോൾ നോക്കുമ്പോഴും സന്തോഷം തോന്നുന്ന വാചകം ഈ വാചകം സമ്മാനിക്കാൻ കാരണക്കാരനായ അക്ബർ ചക്രവർത്തിയുടെ ജന്മദിനമാണിത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് ഒക്ടോബർ പതിനഞ്ചിനാണ് മുഹമ്മദ് അക്ബർ അക്ബർ എന്ന ചക്രവർത്തി ജനിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി ആറ് മുതൽ ആയിരത്തി അറുനൂറ്റി അഞ്ചു വരെ ഭരിച്ചിരുന്ന മൂന്നാമത്തെ മുഗൾ ചക്രവർത്തിയായിരുന്നു അക്ബർ തന്റെ സാമ്രാജ്യത്തിന്റെ ഐക്യം കാത്തു സൂക്ഷിക്കുന്നതിനായി അക്ബർ തന്റെ സാമ്രാജ്യത്തിലെ മറ്റ് ജനവിഭാഗങ്ങളുടെ വിശ്വസത നേടിയെടുക്കുന്ന പരിപാടികൾ സ്വീകരിക്കുകയും അദ്ദേഹം തന്റെ കേന്ദ്രഭരണത്തെ പരിഷ്കരിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തിരുന്നു സ്വയം നിരക്ഷനായ അക്ബർ പണ്ഡിതന്മാരെയും കവികളെയും ചിത്രകാരന്മാരെയും സംഗീതജ്ഞരെയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു അക്ബർ ആദ്യമായി ആക്രമണം നടത്തിയത് മാൾവയെയാണ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് പിന്തുടർച്ചാവകാശ തർക്കത്തെ തുടർന്ന് ആംബറിലെ രാജബിഹാരിമാൽ അക്ബറിനെ തന്റെ മകളെ വിവാഹം കഴിക്കാൻ വാഗ്ദാനം ചെയ്യുകയായിരുന്നു അക്ബറിന്റെ ആധിപത്യം രാജാവ് അംഗീകരിക്കുകയും അദ്ദേഹത്തിന്റെ മക്കൾ അക്ബറിന്റെ സേവനത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്തു മറ്റ് രജപുത്ര മേധാവികളോടും അക്ബർ ഇതേ നയമാണ് പിന്തുടർന്നത് അക്ബറിനെ ചക്രവർത്തിയായി അംഗീകരിക്കുകയും ആവശ്യമുള്ളപ്പോൾ സൈന്യത്തെ നൽകുന്നതിനും അവരുടെ പൂർവിക പ്രദേശങ്ങൾ കൈവശം വയ്ക്കാൻ അവർക്ക് അനുവാദവും നൽകിയിരുന്നു പിന്നീട് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്നിൽ അക്ബർ ഗുജറാത്ത് കീഴടക്കുകയായിരുന്നു പിന്നീട് ആയിരത്തി അറുനൂറ്റി അഞ്ച് ഒക്ടോബർ മൂന്നിന് അക്ബർ രോഗബാധിതനാവുകയും ആയിരത്തി അറുനൂറ്റി അഞ്ച് ഒക്ടോബർ ഇരുപത്തിയാറിന് മരണപ്പെടുകയും ചെയ്തു തുടർന്ന് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഹാസ്യപരവും യുക്തിപരവുമായ നിരവധി നാടോടി കഥകളും അദ്ദേഹത്തിന്റെ നവരത്നങ്ങളിലൊന്നായ ബീർബലും ഇന്ത്യയിൽ പ്രചാരത്തിലുണ്ട് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യ മറിയം ഉസ്മാനിയും വ്യാപകമായി പ്രചാരത്തിലുണ്ട് അക്ബറിന്റെ മതേതരത്വവും സാർവത്രിക ദയയും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രചോദനവും പ്രേരക ശക്തിയുമായിരുന്നു രണ്ടാമത്തതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് കേരള വിഷൻ ന്യൂസ്